സുഖമല്ലേ എല്ലാവർക്കും? ഇവിടെ നമ്മൾ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചടപടേന്ന്. നമുക്ക് വൈകുന്നേരം കുറച്ച് ഗോതമ്പ് മാവും ഒരു പഴവും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അസലായിട്ട് ചായക്ക് ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു കിഡ്ലൻ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കാണാം കേട്ടോ. നമുക്ക് നേന്ത്രപ്പഴം കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു 3 പഴം ചെറുതായിട്ടല്ല ഒരു വട്ടത്തില് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ തേങ്ങ, ഞാനിങ്ങനെ മിക്സിയിലിടുക. തേങ്ങ ഇതാ ഞാൻ കരികെ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഗോതമ്പ് മാവാണ്, ഗോതമ്പ് മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ഈ തേങ്ങയിൽ തന്നെ ഈ പഴം ഒന്ന് ഇട്ടു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് കേട്ടോ. അപ്പൊ ഇത് ഉണ്ടോ, ജാഗിരി പൗഡറാണേ ഉണ്ടോ. അപ്പൊ ഇത് ഉരുക്കേണ്ട കാര്യമില്ല, ഇത് ഞാൻ ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ട മധുരത്തിന് കറക്കിയിട്ട് വരാം കേട്ടോ. ഇതേണ്ടോ, ഞാനിത് അരച്ചെടുത്തു കേട്ടോ. ഒരുപാട് ഇങ്ങനെ മിനിമിനാന്നൊന്നും അരച്ചിട്ടില്ല, ഇതേണ്ടോ ചെറുതായിട്ട് കഷ്ണങ്ങളൊക്കെ കിടക്കേണ്ട, അങ്ങനെ കിടന്നോട്ടെ. ഇനി നമുക്കിത് ഈ ഗോതമ്പ് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോതമ്പ് മാവും ഇതുപോലെ തപേന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഈ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരി ഉപയോഗിക്കാം കേട്ടോ. ഇതേണ്ടോ, ഇത് ഒരു നുള്ള് സോഡാ പൊടി കൊടുത്തു കുഴച്ചു നോക്കാം. അപ്പൊ നമുക്ക് നമ്മളെ ഗോതമ്പ് മാവ് ഇതിന് ഇത്ര മതിയോ എന്ന് നമുക്ക് നോക്കാം. അതിന് അളവില്ലേ, നമ്മൾ എടുക്കാൻ പഴത്തിന്റെയും പഞ്ചസാരയുടെയും ശർക്കരയുടെ ഒക്കെ ആ ഒരു കുഴയ്ക്കുമ്പോൾ നമുക്ക് അറിയുന്ന ഒരു പാകം ഉണ്ടല്ലോ. ഏലക്കാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വൈകുന്നേരം, കാരണം ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. ഗോതമ്പ് മാവാണ്, ശർക്കരയാണ്, ഏത് വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. നമ്മൾ ഗോതമ്പ് മാവൊക്കെ നന്നായിട്ട് കൂട്ടി കുഴച്ച ശേഷം ഒരു 2 സ്പൂൺ അരിപ്പൊടി ഇടുക കേട്ടോ. 2 സ്പൂൺ അപ്പൊ നല്ലൊരു ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ടി വരില്ല, കാരണം ശർക്കര മെൽട്ടാവും. അതുപോലെ നമ്മുടെ തേങ്ങ, പഴം, ഇനി അത് ഒരുപാട് ടൈറ്റ്, ഞാൻ ഇപ്പം ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഒരുപാട് ടൈറ്റാണെന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു തുള്ളി വെള്ളം നമുക്ക് ഒഴിക്കാം. അത് നമുക്ക് കുഴയ്ക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ബേക്കിംഗ് സോഡ നമ്മൾ ഇട്ടിട്ട് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് വെച്ചിട്ട് ഉണ്ടാക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അത് നല്ലോണം പൊന്തി വരിക കേട്ടോ. എല്ലാ സ്ഥലത്തും ഒരുപോലെ ആയി നമ്മുടെ അരിപ്പൊടിയൊക്കെ. ഞാനിതിൽ വെള്ളമേ ചേർത്തിട്ടില്ല കേട്ടോ, വെള്ളം ചേർക്കണ്ട. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് എണ്ണ ചൂടാക്കിയിട്ട്, ഞാനിത് എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഓരോരോ ചെറിയ ചെറിയ ഉണ്ടകളായിട്ടോ അല്ലെങ്കിൽ വേറെ വല്ല ഷേപ്പിലോ അല്ലെങ്കിൽ സ്പൂണിലെടുത്തിട്ടോ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി അതല്ല, ഒരു സൂത്രവിദ്യ പറഞ്ഞേട്ടെ, ഐസ്ക്രീം സ്കൂപ്പില്ലേ, അതിലെടുത്തിട്ട് സ്കൂപ്പ് ചെയ്താലും മതി. അപ്പൊ വൃത്തിയായിട്ട് ഇങ്ങനെ ഉണ്ടായിട്ട് കിട്ടും. എന്റെ സ്കൂപ്പ് ഇവിടെ കേടു വന്ന് നടക്കും. ഇതാവട്ടെ, സിമ്മിലിട്ടിട്ട് തിരിച്ചും മറിച്ചും മുരിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനത് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണേ. പഴവും ഗോതമ്പും കൂടി വെച്ചുണ്ടാക്കിയ പലഹാരം കണ്ടു, ഈവനിങ് സ്നാക്സ്. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്, നല്ല നല്ല ചൂടാണ്. ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.